ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതായത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് നെക്സ്റ്റ് 2023-24 വർഷത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റാലി നോട്ടിഫിക്കേഷൻ എന്ന് വരുമ്പോൾ സംബന്ധിച്ചുകൊണ്ട്. ഫെബ്രുവരി 10 ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ അത് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കുറച്ച് ഡിലേ ആകുമെന്ന് പറഞ്ഞിരുന്നു. അതായത് മിഡ് ഫെബ്രുവരി, ഒരു ഫെബ്രുവരി 15 തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ആയിട്ടുള്ള ജോയിൻ ഇന്ത്യൻ ആർമി .NIC.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ചെന്നൈ AR നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ട്രിവാൻഡ്രത്തിൻ്റെയും കാലിക്കറ്റ് AR എല്ലാം സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. എല്ലാവരും ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഇതിലെല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16 February മുതലാണ്. അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ. 16 February to 15 March, അതായത് March 15 വരെ ഏകദേശം ഒരു 1 month നമുക്ക് ടൈമുണ്ട്. ഒരു മാസത്തോളം സമയം നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷനായിട്ട് അവർ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയം കൊണ്ട് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എക്സാം 17 April 2023 April 17 എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവരിതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ മാത്രം, ഏകദേശം 1.5 month മാത്രമേ നമുക്ക്, കുറച്ച് മാസങ്ങൾ മാത്രമേ നമുക്ക് ക്ലാസ്സസിനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയമുള്ളൂ. ഉടൻ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ നിങ്ങൾ ക്ലാസ്സസിന് ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ അക്കാഡമിയിൽ നമ്മൾ ക്ലാസ്സസ് നൽകുന്നുണ്ട്. നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മുടെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ റിട്ടൺ എക്സാം ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് ലിമിറ്റഡ് ആയ ടൈം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെയും മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഏജ് ക്രൈറ്റീരിയ എത്രയാണെന്ന് സംബന്ധിച്ചോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, രണ്ട് ഫേസ് ആയിട്ടാണ് ഇപ്പോൾ എക്സാം നടത്താൻ പോകുന്നത്. അത് ഫേസ് 1 എന്ന് പറയുന്ന ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. അത് മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫേസ് 2 എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്, അതായത് നിലവിൽ നടന്നിരുന്നത് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് മുൻപ് ഫസ്റ്റ് ഫിസിക്കൽ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് എക്സാം ആക്കി, അതിനുശേഷമാണ് ഇനി ഫിസിക്കൽ വരിക. ഫിസിക്കലിനോടൊപ്പം തന്നെ പിന്നീട് മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ റിസൾട്ട് വരിക. അപ്പോൾ എല്ലാവരും ഇനി റിട്ടേൺ എക്സാമിന് പ്രാധാന്യം നൽകുക. അപ്പോൾ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് എല്ലാ ട്രേഡിനും 17 വയസ്സ് തൊട്ട് 21 വയസ്സാക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് ബാച്ചിന് ഇളവുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ ബാച്ചിന് ഇളവുണ്ടായിരുന്നു, പക്ഷേ ഈ ബാച്ച് തൊട്ട് ആ ഒരു ഇളവില്ല. എല്ലാ ട്രേഡുകൾക്കും അഗ്നിവീർ, GD, ട്രേഡ്മാൻ, ടെക്നിക്കൽ ക്ലർക്ക്, എല്ലാ ട്രേഡുകൾക്കും 17 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എത്ര തൊട്ടാണ് വരിക സംബന്ധിച്ചുകൊണ്ട്. 2002 October 1 to 2006 April 1, ഇതിനിടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു റാലിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ചിലർക്കൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫിസിക്കൽ കണ്ടീഷൻസും അതുമെല്ലാം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെയിം നമ്മൾ ഇത്രയും നാളും നടന്നതുപോലെ തന്നെ എല്ലാ ഇതും അവർ പ്രത്യേകമായി, അതായത് നമ്മൾ റണ്ണിങ്ങിനകത്ത് 5 kilo ആ ഒരു എക്സലൻ്റ് ആൻഡ് ഗുഡ് ബാച്ച് സെപ്പറേറ്റ് തന്നെ അവർ പറയുന്നുണ്ട്. ഹൈറ്റിൻ്റെ കാര്യം, GD ട്രേഡ്മാൻ ആണെങ്കിൽ, GD ആണെങ്കിൽ 166, അഗ്നിവീർ ടെക്നിക്കൽ ആണെങ്കിൽ 165, അഗ്നിവീർ ക്ലർക്ക് 162, അത് പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ പറയുന്നുണ്ട്, നോർമൽ 77, പിന്നെ 5 cm എക്സ്പാൻഷൻ. ഇതെല്ലാം സെയിം മുൻപ് വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്തൊന്നും റിലാക്സേഷൻ തന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ റണ്ണിങ്ങിൻ്റെ കാര്യത്തിലും അതിലും റിലാക്സേഷൻ ഒന്നും തന്നിട്ടില്ല. റണ്ണിങ്ങും സെയിം ആ ഒരു ടൈമിംഗ് തന്നെയാണ്, 5:30 ആണെങ്കിൽ എക്സലൻറ്റ്, അതിനുശേഷം 5:40, പിന്നെ അതിനുശേഷം 5:30 to 5:45 ഗുഡ് ബാച്ച്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊന്നും റിലാക്സേഷൻ തന്നിട്ടില്ല. സെയിം റിട്ടേൺ എക്സാമിനോടൊപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എന്തെങ്കിലും ഈ ഒരു എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഫിസിക്കലിനുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മളുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിനുള്ള ക്ലാസ്സും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റിട്ടേൺ എക്സാമിൻ്റെ ക്ലാസ് ഇതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ക്ലാസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മെഡിക്കൽ ടെസ്റ്റും എല്ലാം. അതുപോലെ തന്നെയാണ് നേരിയ വ്യത്യാസം എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സാം ആക്കി എന്നുള്ളൊരു കാര്യം മാത്രമേ വ്യത്യാസമായി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടും അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം
കൃത്യമാണോ എന്ന് വീണ്ടും റീചെക്ക് ചെയ്യുക. കാരണം ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ പരിശോധിക്കുന്നതായിരിക്കും. അതിൽ ഒരു തെറ്റും വരുത്തരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾ കഫേകളിൽ പോകുമ്പോഴാണെങ്കിലും അവരുടെ കൂടെ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് കൊടുക്കാവൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലാസ്സസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ക്ലാസ്സസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ് ഓഫ്.